നമസ്കാരം. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയുടെ ജാമ്യ അപേക്ഷ കഴിഞ്ഞ ദിവസമാണ് ചെന്നൈ സെഷൻസ് കോടതി തള്ളിയത്. ഈ ജാമ്യാപേക്ഷ തള്ളുന്നതിനോടൊപ്പം തന്നെ കോടതി ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിരിക്കുന്നു. 8 ദിവസത്തെ കസ്റ്റഡിയിൽ മന്ത്രിയെ ഇഡിക്ക് വിട്ടുകൊടുക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ മാസം 23-ാം തീയതി തന്നെ വീഡിയോ കോൺഫറൻസിലൂടെ മന്ത്രിയെ കോടതിയിൽ ഹാജരാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിൽ ഈ ഒരു അഴിമതിക്കാരനായ മന്ത്രിയെ സംരക്ഷിക്കാൻ സ്റ്റാലിനും കൂട്ടരും DMK ഒന്നിച്ച് പരിശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു വിപരീത നിലപാടുണ്ടായത്. കോടതി ന്യായത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ടും വലിയ ശക്തമായ രീതിയിൽ ഒരു DMK തിരിച്ചടി എന്നോണമുള്ള ഉത്തരവിട്ടത്. ഇതിന് പിന്നാലെ ഒരു വലിയ തർക്കം കൂടി തമിഴ്നാട്ടിൽ രൂക്ഷമായിരിക്കുന്നു. അതായത് തമിഴ്നാട് ഗവർണർ RN രവിയുമായി സ്റ്റാലിനും കൂട്ടരും പിന്നെയും ഇടയുകയാണ്. ഇതിന് കാരണം എന്തെന്നാൽ, നിലവിൽ ഒരു ക്രിമിനൽ കേസിൽ നടപടികൾ നേരിടുന്ന ഒരാളെ മന്ത്രിസഭയിൽ വെച്ച് വെറുപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന കടുത്ത നിലപാട് തമിഴ്നാടിന്റെ ഗവർണർ സ്വീകരിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന 2 വകുപ്പുകളാണ് വൈദ്യുതിയും എക്സൈസും. ഈ 2 വകുപ്പുകൾ മറ്റേതെങ്കിലും മന്ത്രിമാർക്ക് വിട്ടുകൊടുത്ത ശേഷം നടപടികൾ അവസാനിക്കുന്നത് വരെ, ഈ ക്രിമിനൽ നടപടികൾ അവസാനിച്ച് അദ്ദേഹം നിരപരാധിയാണെങ്കിൽ അത്തരത്തിൽ അത് തെളിയിച്ചതിന് ശേഷം മാത്രം മന്ത്രിസഭയിൽ തുടർന്നാൽ മതി എന്ന രീതിയിൽ ഇപ്പോൾ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഗവർണർ. ഇപ്പോഴുള്ള സെന്തിൽ ബാലാജി വഹിച്ചിരുന്ന വൈദ്യുതി വകുപ്പ് ധനമന്ത്രി തങ്കം തെന്നരശിവനും എക്സൈസ് വകുപ്പ് ഭവനമന്ത്രി ഈറോഡ് മുത്തുസ്വാമിക്കും കൈമാറുമെന്നാണ് നിലവിലുള്ള വിവരം. അതായത് ഇത്തരത്തിൽ കൈമാറിയാൽ കൂടി, ഒരു സ്ഥാനമാനങ്ങൾ ഇല്ലെങ്കിൽ കൂടി അദ്ദേഹത്തെ മന്ത്രിയായി തന്നെ മന്ത്രിസഭയിൽ വയ്ക്കുമെന്ന ധാർഷ്ട്യമാണ് സ്റ്റാലിൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു പറഞ്ഞത്. അതായത് ഒരു സ്ഥാനങ്ങളും ഇല്ലാതെ ഒരാൾ മന്ത്രിസഭയിൽ ഇരിക്കുന്നു, എത്തരത്തിലുള്ള ഒരു ധാർഷ്ട്യമാണിത്. ഇത് DMK വളരെയധികം ജനാധിപത്യ വിരുദ്ധമായ, ഭരണഘടനയ്ക്ക് പോലും വിരുദ്ധമായ ഒരു നടപടിയിലേക്കാണ് DMK പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് കടിഞ്ഞാടിടാൻ വേണ്ടി കൂടി തന്നെയാണ് തമിഴ്നാടിന്റെ ഗവർണർ പറഞ്ഞിരിക്കുന്നത്, ഒരു രീതിയിലും അദ്ദേഹത്തെ മന്ത്രിസഭയിൽ വെച്ച് പൊറുപ്പിക്കാൻ സാധിക്കില്ല, കാരണം ക്രിമിനൽ നടപടികൾ നേരിടുന്ന ആളാണ്. ഇതിന് പിന്നാലെ മറ്റൊരു അടി കൂടി സെന്തിൽ ബാലാജിക്ക് ലഭിച്ചിരിക്കുന്നു, DMK ലഭിച്ചിരിക്കുന്നു. അതായത് അറസ്റ്റിലായ സെന്തിൽ ബാലാജിയുടെ സഹോദരനെയും അതുപോലെ തന്നെ ഭാര്യയെയും ED ചോദ്യം ചെയ്യാൻ ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. സെന്തിൽ ബാലാജിയുടെ സഹോദരൻ RV അശോക് കുമാറിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ മേഘലയുമാണ് നിലവിൽ ED ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇവർക്ക് എന്തെങ്കിലും തരത്തിൽ നെഞ്ചുവേദന ഉണ്ടാകുമോ, വലിയ രീതിയിലുള്ള നാടകീയമായി എന്തെങ്കിലും അരങ്ങേറുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും 2 പേരെയും ED ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ട്. അതിനോട് കൂടെ തന്നെ കോടതിയിൽ നിന്നും മറ്റൊരു വിചിത്രമായ ഒരു ഉത്തരവ് കൂടി വന്നിട്ടുണ്ട്. അതായത് ചികിത്സയുടെ ചെലവ് ബാലാജി സ്വന്തം നിലയിൽ തന്നെ വഹിക്കണം, അതുപോലെ തന്നെ സർക്കാർ ഡോക്ടർമാരെ കൊണ്ട് പരിശോധിപ്പിക്കാൻ ED അവകാശമുണ്ട്. അത്തരത്തിൽ ഒരു നടപടി കൂടി, ഒരു പരാമർശം കൂടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും തമിഴ്നാട്ടിൽ വലിയ ധാർഷ്ട്യത്തോടുകൂടി ഒരു വീഡിയോ ഇറക്കിയാൽ, അടിച്ചാൽ തിരിച്ചടിക്കും, ഞങ്ങൾ അടിച്ചാൽ നിങ്ങൾ താങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് കരുണാനിധിയുടെ സിനിമാ ഡയലോഗുകൾ പറഞ്ഞുകൊണ്ട് സ്റ്റാലിൻ ഇറക്കിയ വീഡിയോയൊക്കെ അതിന്റെ പ്രഭാവമൊക്കെ കത്തി തീർന്നിരിക്കുന്നു. എന്തായാലും നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഗവർണർ, ക്രിമിനൽ നടപടികൾ നേരിടുന്ന ഒരാളെ മന്ത്രിസഭയിൽ തുടരാൻ സാധിക്കില്ല, അത്തരത്തിൽ ഒരിക്കലും അത് വെച്ച് ഉറപ്പിക്കില്ല എന്ന രീതിയിൽ RN രവി കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് പിന്നാലെ തന്നെ കുടുംബത്തെ, സഹോദരനെയും അതുപോലെ തന്നെ ഭാര്യയും കൂടി, സെന്തിൽ ബാലാജിയുടെ സഹോദരനെയും ഭാര്യയും കൂടി ചോദ്യം ചെയ്യാനായി ED വിളിപ്പിച്ചിട്ടുമുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മാസ് ഡയലോഗ് അടിച്ച് കുറച്ചു ദിവസം റീലിലും അതുപോലെ വാട്സ്ആപ്പ് സ്റ്റാറ്റസുകളിലും നിറഞ്ഞിരുന്ന സ്റ്റാലിൻ ഇപ്പോൾ പതിയെ കെട്ടു തുടങ്ങിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് തമിഴകത്ത് DMK ഇപ്പോൾ നേരിടുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.